ഗുഡ് ഈവനിങ്, മാറ്റിനി ഫിബിനാറിക്ക് എല്ലാവർക്കും സ്വാഗതം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സ്റ്റോറി തെറാപ്പി, കഥയിലുമുണ്ടൊരു കാര്യം, കഥകളിലൂടെ ഏകദേശം 48 എപ്പിസോഡുകൾ അല്ലെങ്കിൽ സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പലതരത്തിലുള്ള കഥകൾ, ഓരോ കഥയുടെയും ഇതിവൃത്തവും അത് നമ്മളുടെ ലൈഫിൽ എങ്ങനെ അത് സ്വാധീനിക്കുന്നു എന്നെല്ലാം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഒരുപക്ഷെ നമ്മൾക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും കഥകളിലൂടെ നമ്മളിലേക്ക് എത്തിക്കാനും ഈ കഥകൾക്ക് സാധിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമുക്ക് വേണ്ടി കഥ പറയുന്നത് മോഹൻദാസ് സാറാണ്. സാറ് ട്രിവാൻഡ്രം സ്വദേശിയാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സീനിയർ മാനേജറായിരുന്നു. സാർ ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതത്തിലാണ്. അതോടൊപ്പം കാട് നിറയെ പിച്ചിപ്പൂക്കൾ എന്ന് പറഞ്ഞൊരു കഥ സമാഹാരം സാറ് രചിച്ച് അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു കഥയാണ് ഇന്ന് സാർ നമുക്ക് വേണ്ടി പറയുന്നത്. തീർച്ചയായിട്ടും ഒരു കഥ എഴുതുന്നയാള് ഒരു കഥ രചിക്കുമ്പോൾ അതിനതിൻ്റെതായ ചില കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കഥയിലൂടെ നമുക്ക് അതിലേക്ക് എത്തുമോ എത്താൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. ഏവർക്കും നമസ്കാരം. കഥയുടെ പേര് കാലടിപ്പുഴ. എല്ലാവർക്കും നമസ്കാരം. കഥയുടെ പേര് കാലടിപ്പുഴ. കാലടിപ്പുഴ. ആലുവ മണൽപ്പരപ്പിലൂടെ ശിവക്ഷേത്രത്തിലെ വിളക്കിന്റെ പ്രകാശത്തിൽ പെരിയാർ സാവധാനം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പരന്നുകിടക്കുന്ന മണൽ തീരത്തിന് കാവലെന്ന മട്ടിൽ വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ ഒരു വനത്തിന്റെ പ്രതീതി ഉളവാക്കുന്നു. മാറിപ്പോകുന്നത് പോലെ ഒരു തോന്നലുണ്ടാകുന്നു. അന്യതയോടെ തലയുയർത്തി നിൽക്കുന്നു. ലോകം മുഴുവൻ അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യ ജനിച്ചു വളർന്ന കാലടി ആശ്രമത്തിന്റെ പിൻഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ള കരിങ്കല്ല് കൊണ്ടുള്ള മതിലിന്റെ മധ്യഭാഗത്ത് നിന്നും കൽപ്പടവുകൾ പുഴയ്ക്ക് അഭിമുഖമായി നിൽക്കുന്നു. നദിയുടെ ഇപ്പോഴത്തെ പേര് കാലടിപ്പുഴ. കാലടി ആശ്രമത്തിലേക്ക് അദ്ദേഹം വന്നിട്ട് ഒരാഴ്ച തികയുന്നു. കഴിഞ്ഞ ശനിയാഴ്ച സന്ധ്യാസമയത്ത് കുളിക്കാൻ വന്നവർ കുളി കഴിഞ്ഞ് പോയ ശേഷം ഞാൻ തല തുവർത്തിക്കൊണ്ട് കരയിലേക്ക് വന്നപ്പോൾ നദിയുടെ പ്രവാഹത്തെ ശശൂഷ്മം നോക്കി അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശിരസിൽ തുവർത്തുകൊണ്ടുള്ള ഒരു തലക്കെട്ട്, വിമലിനെ ചുറ്റിക്കിടക്കുന്ന ഒരു രണ്ടാം മുണ്ട്, അരയിൽ കാവി വേസ്റ്റ്, അതിനു മുകളിലായി ഒരു തുവർത്തുകൊണ്ടുള്ള കെട്ട്, നീണ്ടു വളർന്ന താടി. സന്ധ്യമയങ്ങുന്ന നേരമായത് കാരണം നിൽക്കുന്ന ആരാണെന്ന് വ്യക്തമായി കാണാൻ സാധിച്ചില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ തലക്കെട്ടഴിച്ച് അലക്കുകളിൽ വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. ദേവാലയത്തിലേക്കുള്ള അമ്പലമണിനാദം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരയിലേക്ക് നടന്നു. ദേവിക്ക് അലങ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. നട തുറന്നതും ദേവാലയ വിളക്കുമായി പൂജാരി പുറത്തു വന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപശോഭയിൽ അദ്ദേഹത്തിന്റെ മുഖം ഞാൻ വ്യക്തമായി കണ്ടു. ദീപത്തിന്റെ പ്രകാശത്തിന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരുതരം ശോകം അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിച്ചിരിക്കുന്നതായി എനിക്ക് തോന്നി. അടുത്തുള്ള മറ്റ് സന്നിധികളിൽ ദീപാരാധനയ്ക്കായി പൂജാരി നടന്നപ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തെ പിന്തുടർന്നു. നേരത്തെ കണ്ട ആൾ വരുന്നുണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. അദ്ദേഹം ദേവി ക്ഷേത്രനടയിൽ ഇരിക്കുന്നതാണ് കണ്ടത്. ദേവാലയം കഴിഞ്ഞു പ്രദർശനത്തിന് ശേഷവും അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്നതായാണ് കാണാൻ കഴിഞ്ഞത്. ഞാനും നടന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ പതിവുപോലെ ആശ്രമക്ഷേത്രത്തിൽ പോയി. പ്രദർശനം വയ്ക്കുമ്പോൾ അദ്ദേഹം ദേവി സന്നിധിയിൽ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ക്ഷേത്ര കാവൽക്കാരോടും അന്വേഷിച്ചപ്പോൾ
തലേ ദിവസം അമ്പലനട അടയുന്നത് വരെ ദേവി സന്നിധിയിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നും പൂജാരി ക്ഷേത്രം അടയ്ക്കാറായി എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി. വീണ്ടും അതിരാവിലെ നിർമ്മാല്യ മുഹൂർത്തത്തിൽ കുളിച്ച് ഈറനോടെ അവിടെ വന്ന് ധ്യാനത്തിലിരിക്കുകയാണ് എന്നും പറഞ്ഞു. ദേവി ദർശനത്തിന് ശേഷം ഒരു കൽത്തൂണിന്റെ പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സശബ്ദം വീക്ഷിച്ചു. മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. കണ്ടാൽ ഒരു 45 വയസ്സ് തോന്നിക്കും. തലമുടി ഇനിയും നരച്ചു തുടങ്ങിയിട്ടില്ല. ആരോഗ്യ ദൃഢഗാത്രൻ. മുതുകിൽ അങ്ങിങ്ങായി മുറിവടി ഉണങ്ങിയ പാടുകൾ. വെളുത്തു മെരിഞ്ഞ ശരീരം. സന്യാസിയാണെന്ന് തോന്നിക്കാൻ ഒരു രുദ്രാക്ഷ മാല പോലും കഴുത്തിൽ അണിഞ്ഞിട്ടില്ല. ഇദ്ദേഹം സന്യാസി അല്ലായിരിക്കും. കാഴ്ചയിൽ അന്യദേശീയക്കാരനാണെന്ന് തോന്നുന്നുമില്ല. രണ്ടു പ്രാവശ്യമേ ഞാൻ അദ്ദേഹത്തെ കണ്ടുള്ളൂ. എങ്കിലും അദ്ദേഹത്തിലുള്ള എന്തോ ഒന്ന് എന്നെ ആകർഷിക്കുന്നതായി എനിക്ക് തോന്നി. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് മനസ്സിന് ഉള്ളിൽ ആഗ്രഹമുണ്ടായി തുടങ്ങി. അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എത്ര നേരം ഞാൻ നിന്നുവെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആശ്രമത്തിലെ സുഹൃത്ത് എന്റെ ചുമരിൽ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അത്യാവശ്യ ജോലിക്കായി മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഇന്ന് ഉച്ചയ്ക്കാണ് ഇവിടെ വന്നെത്തിയത്. യാത്രയിൽ ഉടനീളം അദ്ദേഹത്തെ കുറിച്ചായിരുന്നു ചിന്ത. അദ്ദേഹം ആരാണ്? എന്താണ് ഈ ആഗമന ഉദ്ദേശം? എന്താണ് ഇത്ര സങ്കടം? അദ്ദേഹം ഒരു സന്യാസിയാണോ? മിഥ്യയാണോ? ഞാൻ എന്തിനിങ്ങനെ എന്നെ തന്നെ അസ്വസ്ഥനാക്കുന്നു? കുടി കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ക്ഷീണം തീർക്കാനായി കിടന്നപ്പോഴും എനിക്ക് ഉറക്കം വന്നില്ല. അദ്ദേഹം ഇപ്പോഴും ആശ്രമ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടോ? അത് തിരിച്ചു പോയോ? അദ്ദേഹത്തോട് ഒരു വാക്ക് പോലും സംസാരിക്കാനും സാധിച്ചില്ലല്ലോ. എന്തായാലും ആശ്രമ ഭാരവാഹിയോട് ചോദിച്ചാൽ വിവരം അറിയാമല്ലോ എന്ന് ഞാൻ കരുതി. ഞാൻ ആശ്രമത്തിൽ സ്വാമിജി താമസിക്കുന്ന സത്രത്തിലേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹം പുറത്ത് വരാന്തയിലിട്ടിരിക്കുന്ന ചാരുകൈസേരയിലിരുന്ന് ഒരു മാസിക വായിക്കുകയായിരുന്നു. എന്നെ കണ്ടപ്പോൾ സ്നേഹപൂർവ്വം പുഞ്ചിരിച്ചുകൊണ്ട് വരൂ എന്ന് ആംഗ്യം കാണിച്ച് ഇരിക്കാൻ പറഞ്ഞു. അല്പസമയം അദ്ദേഹം മൗനം ഭഞ്ജിച്ചു. വായിച്ചു കൊണ്ടിരുന്ന മാസിക എന്റെ നേർക്ക് നീട്ടി. ഞാൻ പേജുകൾ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തിന്റെ ശീലങ്ങൾ പ്രത്യേകത ഉള്ളവയാണ്. എതിരിയിരിക്കുന്ന ആളിന്റെ മനോഗതങ്ങൾ മനസ്സിലാക്കി ആ ആളിന്റെ ചിന്തകൾക്ക് മറുപടി പറയുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ സംസാരം. എത്ര വലിയ കൊഴിഞ്ഞ പ്രശ്നമായാലും നമ്മോട് പല നമ്മളെ കൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കാനുള്ള വഴി ഉണ്ടാക്കിയിട്ട് അത് നല്ല പുസ്തകം വായിച്ചാൽ ലഭിക്കുന്ന അറിവും വ്യക്തതയും ഒക്കെ കിട്ടിയതുപോലെ പോകും. അതുകൊണ്ട് മനസ്സിന് അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ, പ്രത്യേകിച്ചും വ്യാഴാഴ്ചകളിൽ വൈകുന്നേരം 7 മണിക്ക് അദ്ദേഹത്തെ കാണാൻ ചെല്ലും. ആ സമയത്ത് എനിക്ക് ശാരീരികമായ വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിനുള്ള മൂലകാരണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു പരിഹാരം എന്നോണം വ്യായാമങ്ങൾ ഒഴിവാക്കേണ്ട ആഹാര വസ്തുക്കൾ ഉടമയെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരും. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് ഗുരുനാഥൻ, സുഹൃത്ത്, വഴികാട്ടി, തത്വജ്ഞാനി ഒക്കെയാണ്. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചതിനുള്ള ഉത്തരം ഒരു നല്ല ലേഖനത്തിന്റെ രൂപത്തിൽ ഈ മാസികയിലുണ്ട്. 76-ാമത്തെ പുറമറിക്ക്
അതിൽ ദീർഘമായ ധ്യാനം, ആഴത്തിലുള്ള ധ്യാനം എന്ന തലക്കെട്ടിൽ ധ്യാനത്തിൻ്റെ ലക്ഷ്യം, ദാനം ചെയ്യേണ്ട രീതി, ഓരോ ഘട്ടത്തിലും അത് കൊണ്ടുണ്ടാക്കുന്ന ഫലങ്ങൾ, മനസ്സിന് ലഭിക്കുന്ന ശക്തി, അതിശയിപ്പിക്കുന്ന ദേശഭക്തി എന്നിവ വളരെ ഭംഗിയായി വിവരിക്കുന്നു. അദ്ദേഹം സംസാരം നിർത്തിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഇപ്പോൾ പറയൂ, ആശ്രമത്തിൽ പുതിയതായി വന്നിരിക്കുന്ന ആ മനുഷ്യനെ പറ്റി അറിയാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ അതെ എന്ന് ചിരിച്ചിളക്കി. എൻ്റെ സമസ്യയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ജിജ്ഞാസയോടെ കാത്തിരുന്നു. അദ്ദേഹം തുടർന്നു, ആ മനുഷ്യൻ കഴിഞ്ഞ ഒരു വർഷമായി താനൊരു തീർത്ഥയാത്രയിലാണെന്നും ഈ ആശ്രമത്തിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്നും ഇവിടെ ദീർഘധ്യാനം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച കടവിൽ വച്ച് അദ്ദേഹത്തെ ആദ്യമായി കണ്ടത് നിങ്ങളാണ്. ആശ്രമത്തിലും ക്ഷേത്രത്തിലുമുള്ള ജീവനക്കാരോട് അദ്ദേഹത്തെ ഒരു തരത്തിലും ശല്യപ്പെടുത്തരുതെന്നും അദ്ദേഹം ഇഷ്ടാനുസരണം കഴിയട്ടെ എന്നും ഞാൻ പറഞ്ഞിരുന്നു. ക്ഷേത്രം തുറന്നിരിക്കുമ്പോൾ ദേവി സന്നിധിയിലും മറ്റുള്ള സമയങ്ങളിൽ ധ്യാന മണ്ഡപത്തിലും അദ്ദേഹം ധ്യാന നിഷ്ഠനായിരിക്കുകയാണ് ആയിരുന്നു. ആദ്യത്തെ 3 ദിവസങ്ങളിൽ രാവിലെകളിൽ 7 കൂളത്തിലയും ഒരു പാത്രത്തിൽ തുളസി തീർത്ഥവും, മധ്യാഹ്നത്തിൽ ഇളനീർ, കദളിപ്പഴം എന്നിവയും അദ്ദേഹത്തിൻ്റെ അരികിൽ വയ്ക്കുവാൻ ഞാൻ പറഞ്ഞിരുന്നു. 2 ദിവസങ്ങൾ അദ്ദേഹം ഇളനീരും പഴങ്ങളും ഭക്ഷിച്ചു. 3ാം ദിവസം മുതൽ ഇന്ന് രാവിലെ വരെ ഇന്ത്യയിലെ തുളസി തീർത്ഥം മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. 3 ദിവസങ്ങൾ ദേവി സന്നിധിയിലും ധ്യാനമണ്ഡപത്തിലും കഴിഞ്ഞ അദ്ദേഹം ബാക്കിയുള്ള ദിവസങ്ങളിൽ ധ്യാനമണ്ഡപത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. തുടക്കത്തിൽ നിങ്ങൾ കണ്ടതുപോലെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ശോകം ഇപ്പോഴും അങ്ങനെ തന്നെ കാണപ്പെടുന്നു. ധ്യാനമണ്ഡപത്തിൽ 3 ദിവസങ്ങളായി ധ്യാനത്തിലിരുന്ന അദ്ദേഹം പുറത്തേക്ക് വന്നതേയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ആ സംഭവം നടന്നത്. അദ്ദേഹം അല്പനേരം മൗനം ഭജിച്ചു. ആൽമരത്തിൽ നിന്നും കാറ്റ് മെല്ലെ തലോടി കടന്നുപോയി. മൗനം ഭഞ്ജിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു, വിനോദയാത്ര വന്ന സ്കൂൾ കുട്ടികൾ ഗ്രന്ഥശാലയും മ്യൂസിയവും കണ്ടിട്ട് പുഴക്കടവിലേക്ക് ചെന്നു. നമ്മുടെ വഴികാട്ടിയും കൂടെ ഉണ്ടായിരുന്നു. കാലം സ്ഥലം എന്നിവയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ ഇവിടെയാണ് ആദിശങ്കരൻ ബാലനായിരുന്നപ്പോൾ സ്നാനം ചെയ്തതെന്നും ഇവിടെ വച്ചാണ് പുഴയിലെ മുതല ആദിശങ്കരന്റെ കാലിൽ പിടിച്ചതെന്നും, അപ്പോൾ അമ്മേ എന്ന് ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ അമ്മ വന്ന് നിലവിളിച്ചെന്നും, എന്നെ സന്യാസം സ്വീകരിക്കാൻ സമ്മതിച്ചാലേ ഞാൻ രക്ഷപ്പെടൂ എന്ന് ശങ്കരൻ പറഞ്ഞുവെന്നും, അമ്മ വേറെ നിവൃത്തിയില്ലാതെ അനുവാദം നൽകിയെന്നുമുള്ള കാര്യങ്ങൾ വഴികാട്ടി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് വളരെ ഉത്സാഹം തോന്നി. പുഴയിലിറങ്ങി കുളിക്കണമെന്നായി. ശങ്കരൻ കുളിച്ച കടവല്ലേ, കുഞ്ഞിയ സ്ഥലമല്ലേ? കുളിച്ചുകൊണ്ടിരുന്നവരിൽ 2 പേർ ഇരട്ട സഹോദരിമാരായിരുന്നു. ഒരാൾ തെളിഞ്ഞ വെള്ളത്തിനായി അല്പം കൂടി നീങ്ങിയപ്പോൾ കാൽ വഴുതിപ്പോയി. മറ്റേയാൾ കഴിഞ്ഞിട്ട് പിടിച്ചു വലിക്കാൻ നോക്കിയപ്പോൾ 2 പേരും കയത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന സ്ഥിതിയായി. മറ്റു വിദ്യാർത്ഥികൾ ഉറക്കി നിലവിളിച്ചു. അത് കേട്ട് അദ്ദേഹം എവിടെ നിന്നോ ഓടി വന്നു. വെള്ളത്തിൽ ചാടി 2 പേരെയും 2 കൈകളിലായും തലമുടിയിൽ പിടിച്ചുകൊണ്ട് ജലനിരപ്പിലേക്ക് വന്നു. കരയ്ക്ക് അദ്ദേഹം അവിടെ കൂടി നിന്നവരുടെ അടുത്ത് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് നേരെ
ദൈവ സന്നിധിയിലേക്ക് പോകും. ശരീരത്തിൽ നിന്ന് താഴെ വീണുകൊണ്ടിരിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ധാരധാരം കണ്ണുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. അദ്ദേഹം മോഹത്തിൽപ്പെട്ട് വീണു. ആശ്രമത്തിലെ ജീവനക്കാർ അദ്ദേഹത്തിന്റെ തല ഉയർത്തി ഈറൻ വസ്ത്രങ്ങൾ മാറ്റി ധ്യാനമണ്ഡപത്തിൽ കിടത്തി. ഇന്നലെ മുഴുവൻ അദ്ദേഹം ഉറക്കത്തിലായിരുന്നു. ഞാൻ കൂടെ കൂടെ അദ്ദേഹത്തിന്റെ അരികിലിരുന്ന് നെറ്റിയിൽ സാവധാനം കരോടിക്കൊണ്ടിരുന്നു. നിർമാല്യ സമയമായപ്പോൾ അദ്ദേഹം കണ്ണുകൾ തുറന്നു. ഏതോ മയക്കത്തിൽ നിന്നുണർന്നതുപോലെ ആ മുഖം പ്രസന്നമായിരുന്നു. ശോകമോ ഭയമോ ഒട്ടുമില്ലായിരുന്നു. മുത്തൊരു തെളിച്ചോ പ്രകാശവും ഞാൻ കണ്ടു. എന്തുണ്ടായി എന്ന് അദ്ദേഹം ചോദിച്ചു. സമാധാനമായി ഓർത്തു നോക്കും. ധ്യാനത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് പുഴക്കടവിലെത്തിയത്? ഓർമ്മയിൽ നിന്ന് നല്ലൊരു മോചനം കിട്ടിയ അദ്ദേഹം, ഞാൻ ധ്യാന നിഷ്ഠയിലായിരുന്നപ്പോൾ ദേവിയുടെ അരികിൽ ചേർന്നിരിക്കുന്നതായി എനിക്ക് തോന്നി. അമ്മ എന്റെ തലയിൽ കൈവച്ച് എന്നെ ആശ്വസിച്ചു കൊണ്ടിരുന്നു. നീ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, അത്രയേ ഉള്ളൂ. അന്ന് ഒരു ജീവൻ പോകാൻ നീ നിമിത്തമായി. ഇന്ന് രണ്ട് ജീവനുകളെ രക്ഷിക്കാൻ നീ നിമിത്തമാകാൻ പോകുന്നു. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോകൂ എന്ന് പറഞ്ഞു. ഇന്ന് നടന്നതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാം. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി താന്നുകൊണ്ടിരുന്ന രണ്ട് കുട്ടികളെ തക്ക സമയത്ത് എത്തി നിങ്ങൾ രക്ഷിച്ചു. ആ കുട്ടികളുടെ പിതാവ് കഴിഞ്ഞ കൊല്ലം തിരുവനന്തപുരം പത്മതീർത്ഥക്കുളത്തിൽ ഒരു മാനസിക രോഗിയാൽ വെള്ളത്തിൽ മുക്കി കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അല്പസമയം കൂടി വിശ്രമിക്കും. സ്വാമി, എന്റെ കടമ നിറവേറ്റി കഴിഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കിനി തിരിച്ചു പോകണം. ശരി, ഇന്ന് പൗർണമിയാണ്, വെള്ളിയാഴ്ചയുമാണ്, ദേവിക്ക് ഇഷ്ടപ്പെട്ട ദിവസം. സന്ധ്യ തീവാറിനെ കഴിഞ്ഞ് നിങ്ങൾക്ക് യാത്ര തിരിക്കാം. സ്വാമിജി കാറുകസിലെ ചാനു കിടന്നു. ഒരു കഥ കേട്ടതിൻ്റെ അമ്പരപ്പിൽ അല്പനേരം ഇരുന്നിട്ട് സ്വാമിജിയോട് മൗനമായി യാത്ര ചോദിച്ചിട്ട് ഞാൻ നടന്നു. വൈകുന്നേരം ദീപാരാധന സമയത്ത് ദൈവസന്നിധിയിൽ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഞാൻ നിന്നു. പക്ഷേ കാണാനായില്ല. ചുറ്റിനോക്കിയിട്ടും കാണാനായില്ല. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പുഴക്കടവിൽ അക്കരെ പോകാൻ കടത്തു തോന്നിക്ക് വേണ്ടി നിൽക്കുകയാണെന്ന് അറിഞ്ഞു. ഞാൻ വേഗത്തിൽ നടന്നു. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കാണണം. കണ്ടേ പറ്റു. പുഴക്കടവിലെത്തിയപ്പോൾ അകലെ നിന്നും കടത്തു തോണി വരുന്നുണ്ടായിരുന്നു. കൽപ്പടവിൽ ഒരു മനുഷ്യൻ, പുതിയൊരു മനുഷ്യൻ, ഷർട്ടും മുണ്ടും ധരിച്ച് തലമുടി വെട്ടി മീശയുമായി നിൽക്കുന്നുണ്ടായിരുന്നു. പൗർണമി നിലാവിൽ ആ മുഖം പ്രകാശിച്ചു കൊണ്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അരികിലെത്തി. നല്ല പരിചയമുള്ള മുഖം, എവിടെയോ കണ്ട മുഖം. അതെ, അവനാണ്, അവൻ തന്നെയാണ്. ആ കണ്ണുകൾ, കാന്തരശ്മികളുള്ള കണ്ണുകൾ, അവന് ഞാൻ നിർനിമേഷം നോക്കി നിന്നു. എങ്കിലും തിരുവനന്തപുരത്തെ പത്മതീർത്ഥക്കുളത്തിൽ ഒരു വൈകുന്നേരത്ത് ക്ഷേത്രത്തിലെ കാവൽക്കാരനെ ആക്രമിച്ച് കുളത്തിൽ മുക്കിക്കൊന്നവൻ, പോലീസുകാരാൽ പിടിക്കപ്പെട്ടവൻ, ആ നിഷ്ഠൂര കൃത്യത്തിന്റെ ചിത്രങ്ങൾ ടിവിയിലും അടുത്ത ദിവസം പത്രങ്ങളിലും കണ്ടും വായിച്ചും മനസ്സിൽ പതിഞ്ഞു പോയ മുഖം, അവനാണോ ഇദ്ദേഹം? ഇദ്ദേഹമാണോ അവൻ? ഇത് എന്ത് ദുരൂഹത! നീ നിങ്ങൾ ആരെ? എന്റെ വാക്കുകൾ ഇടറി.
അദ്ദേഹം എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട്, എല്ലാം ഒരു നിമിത്തമാണ്, ഇനിയും എത്ര നിമിത്തങ്ങൾക്ക് സാക്ഷിയാകണം, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് കടത്തു തോണി കരയിലേക്ക് അടുക്കുന്നു. അദ്ദേഹം അതിൽ കയറി. ആലുവ മണൽപ്പുറം നോക്കി ഓടി നീങ്ങി. കാലടിപ്പുഴ അനുസൃതമായി ഒഴുകിക്കൊണ്ടിരുന്നു. കാലടിപ്പുഴയിലെ ഓളങ്ങളിൽ നിലാവെളിച്ചം പ്രതിഫലിച്ച് അവനെ നോക്കി മന്ദഹസിച്ചു. ഓക്കെ സാർ, കാലടി പുഴയുമായിട്ട് ചേർന്ന് അതിനോട് ചേർന്ന് ഒത്തിരി വിവരണങ്ങൾ സാർ നൽകി, ചില വ്യക്തികളെ പ്രത്യേകം പരിചയപ്പെടുത്തി, ഇതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ആരാണ് കഥ കൃത്യമായിട്ട്? ആ ജോഷ് സാർ എത്തിയോ? യെസ് ജോഷ് സാർ, കേൾക്കാം. സാറേ, ഞാൻ കേട്ടില്ലായിരുന്നേ, ഞാനിങ്ങ് എത്തിയതേ ഉള്ളൂ. ആ വന്നോളൂ അല്ലേ. ആദ്യം തൊട്ടുള്ള ആരെയും ഒന്ന് ചോദിച്ചു. നോക്കട്ടെ. ആരാ ഉള്ള? 10-16 പേരുണ്ടല്ലോ. ആ ഉണ്ട്, ആദ്യമേ വന്നത് രമാവതി മാം കേട്ടിരുന്നോ? സാറ്, സാറേ സോറി സാർ, ഞാൻ കേട്ടോണ്ടിരിക്കുമ്പോ മോളുടെ ഫോൺ വന്നു സാറേ, അപ്പൊ നിവൃത്തിയില്ലാത്തോണ്ട് അത് എടുക്കേണ്ടി വന്നു, സോറി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നോക്കട്ടെ, ഇനി ആരുള്ള? അബ്ദുൾ റഹീബ് സാർ താഴെയാവും, താമസിച്ചാവും. ആദ്യമായി ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ? ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ ഇല്ലല്ലേ. ഡോക്ടർ വന്നില്ല. ജോർജ് സാറേ, റോയ് സാർ, ഉലകനാൻ സാർ ഒന്നുമില്ല. റോയ് സാർ വന്നില്ല, ഉലകനാൻ സാർ വന്നു. കറക്റ്റ് സമയത്തിന് കയറാൻ പറ്റിയില്ല. യെസ് ഉഷാകുമാരി മാം പറയുന്നു. നമസ്കാരം സർ, ഞാൻ കഥ കേട്ടു. പത്മതീർത്ഥക്കുളത്തിലെ ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്ന ആ വ്യക്തി ഇവിടെ അയാളുടെ രണ്ടു മക്കളെ രക്ഷിച്ച കഥയാണ് അല്ലേ? എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് സർ. അതായത് ഒരു എല്ലാത്തിനും ഒരു നിമിത്തം പോലെ അയാൾ ഈ നാട്ടിലെത്തി അവരുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന കഥയാണ് അല്ലേ സർ? ആ അതെ അതെ, നല്ല കഥയായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് ഓരോ ജന്മത്തിനും അബദ്ധങ്ങൾ പറ്റുന്നതും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതായി മാറുന്നതും ഒക്കെയാണ് എനിക്ക് ഈ കഥയിലൂടെ മനസ്സിലായത്. നല്ലൊരു ആവിഷ്കാരമാണ്, നന്നായിട്ട് സാർ അത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കഥയായിരുന്നു. സാറേ റിയൽ ലൈഫിലുള്ള ഒരു ഇതാണോ, എന്നോട് കണക്റ്റഡ് ആണോ? സാറേ ഭാവനയാണോ സംഭവമാണോ? സാറേ ഭാവനയാണോ സംഭവമാണോ? സംഭവമാണെന്ന് തോന്നുന്നു. രണ്ടും, ആദ്യത്തേത് ഞാൻ ഇവിടെ കണ്ടതാണ്, രണ്ടാമത്തേത് ഇങ്ങനെ പത്രത്തിൽ കൂടി വായിച്ചതാണ്. രണ്ടും കൂടി കണക്ട് ചെയ്തു. ശ്രീപത്മനാഭ ക്ഷേത്രത്തിന്റെ കുളത്തിലെ ഒരു മാനസിക രോഗി ഒരാളെ കൊന്ന സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അത് കുട്ടികളുടെ പിതാവായിരുന്നു. അത് അപ്പൊ സംഭവം കുട്ടികളുടെ പിതാവായിരുന്നു. സംഭവകഥ തന്നെയാണ് അല്ലേ, കുട്ടികളെ രക്ഷിക്കുന്നുള്ളത് ശരി തന്നെയാണ് അല്ലേ? പകുതിയായപ്പോഴാണ് എന്റെ മനസ്സിങ്ങനെ പഴയതിലേക്ക് കടന്നു. ഞാൻ ഇതുപോലെ രണ്ടു കുട്ടികളെ വെള്ളത്തിൽ മുങ്ങിച്ചാൽ രക്ഷപ്പെടുത്തി രണ്ട് സമയമായിട്ടാണ്. ഒരാളെ നാട്ടിൽ വെച്ച് അതെന്റെ അങ്ങനെ മാനേ തന്നെയായിരുന്നു. നാട്ടിലെ വെള്ളത്തിൽ താണു കഴിഞ്ഞിട്ട് ഞാൻ നീന്തൽ അറിയാവുന്നതുകൊണ്ട് പോയി രക്ഷപ്പെടുത്താൻ സാധിച്ചു. അതുപോലെ ഇവിടെ സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് അവിടെ പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ ആഴമുള്ള സ്ഥലത്തേക്ക് ഒരു കുട്ടി പോയി. ആ കുട്ടിയും അവിടെ എല്ലാവരും നോക്കിയിരുന്നപ്പോൾ ഞാൻ ചാടി രക്ഷപ്പെടുത്തി. അങ്ങനെ രണ്ട് സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. നീന്തലറിയാൻ ഞാൻ അങ്ങനെ ഗുണമുണ്ട്.
യെസ് ഇനി ആരോടെ ഗോമാർ സാർ കേൾക്കും കേട്ടോ. ഗോമാർ സാർ ആദ്യം ഉണ്ടായിരുന്നല്ലോ, കേട്ട് കാണോ. സാറിന്റെ കഥ ഒരു കഥ പറയുന്ന പോലെ തന്നെ പറഞ്ഞ് നല്ല സ്വസ്ഥമായിട്ട് കേൾക്കാൻ പറ്റി. നല്ല നല്ല രീതിയിൽ പറഞ്ഞു, നല്ല കാര്യം. നന്ദി, നമസ്കാരം. വരെ കൂടുതലും പറയാം. ഓക്കെ സാർ. ഓക്കെ മോഹൻ സാറേ, മോഹൻ അതെ സാറേ, ഒരു ഒരു സമ്മറി പോലെ ചുരുക്കമായിട്ട് ആ കഥയൊന്ന് ഒന്ന് പറയാമോ? വായിക്കണ്ടേ നീ, ഇനി അതിന് ഒരു ബാബു സാറ് പറയാവോ? സാറിന് ഇതായതല്ലേ. ഞാൻ ഞാൻ പറയാം സാർ, കറക്റ്റ് ചെയ്തു മതി. നോക്കിട്ട് നമ്മളെ കാലടി പുഴയുടെ കാലടി പുഴയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലം പുഴയുടെ അടുത്താണ് സാറിന് തൊടാൻ തന്നത് അല്ലേ? പെരിയാർ കാലടി. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞത് കേൾക്കാറുള്ളൂ അല്ലേ? കേൾക്കാം കേൾക്കാം കേൾക്കാം. ഇപ്പൊ കരടിപ്പുഴയില് നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് അവിടെ അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ അതിലേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ ചില രീതികളെ കുറിച്ചാണ് തുടക്കത്തിൽ പ്രമേയമായിട്ട് പറയുന്നത്. കേൾക്കുന്നില്ലല്ലോ. അതിനുശേഷം മുറിഞ്ഞു പോകുന്നു, ഇടയ്ക്ക് ബ്രേക്ക് ആയി പോലെ. ബ്രേക്ക് ആവുന്നു. നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണ് തോന്നുന്നു. സാറിനെ കേൾക്കുന്നില്ല. നെറ്റ്വർക്കിന്റെ സാറേ കേൾക്കുന്നുണ്ട് ഇപ്പോ ഇല്ലല്ലേ? ഈ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടു. ബ്രേക്ക് ആകുന്നതാ. ഒന്നും കേൾക്കുന്നില്ല. എന്നാ സാറ് തന്നെ പറയട്ടെ, എനിക്ക് സൗണ്ട് എനിക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം ആകും. മോഹൻദാസ് സാർ കേൾക്കുന്നുണ്ടോ? സാറ് ഇടക്കിടക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്. ജോസി സാറേ, കൊൽക്കത്തയിൽ ഞാൻ വന്നിട്ട് ആദ്യം പെരിയാറിന്റെ തീരത്ത് നിൽക്കുകയാണ്. നമ്മുടെ ശങ്കരാചാര്യരുടെ അദ്വൈത ആശ്രമത്തിന്റെ പുഴക്കടവില് ഞാൻ കുളിച്ചത് ഇങ്ങനെ കയറുന്ന സമയത്താണ് അവിടെ വ്യക്തിയാണ് ആ കൽക്കടൽ നിൽക്കുന്നത്. അതുവരെ കാണാത്ത ഒരാളാണ്, ഒരു മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല, ഒരു അദൃശ്യമായ. എന്നിട്ട് അമ്പലത്തിൽ ചെന്ന് ദീപാരണ സമയത്ത് ഒഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ആയിരുന്നു, മുഖത്ത് ഇങ്ങനെ ആകെ ഒരു മൂകതയും എന്തോ ഒരു വിഷാദമൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇത് എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ എന്തോ ഒരു പ്രത്യേകത തോന്നും. അപ്പൊ അങ്ങനെ കാണും, കണ്ടതിന് ശേഷം എനിക്കൊരു അസ്വസ്ഥതയാണ്. ഇത് ആരാണ്, എന്തിനാണ്, അതുവരെ കാണാത്ത ഒരാളല്ല, എന്തിനാണ് അവിടെ വന്നത്? അപ്പൊ അടുത്ത ദിവസം ഞാൻ അവിടുത്തെ ആശ്രമത്തെ അവരോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഇദ്ദേഹം. അപ്പൊ അവരോട് ഇന്നലെ മുതൽ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്, മിക്ക സമയങ്ങളിലും ധ്യാന മണ്ഡപത്തിലും പിന്നെ വന്ന് ദേവി സന്നിധിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ധ്യാനത്തിലിരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയത്തില്ല. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഓഫീസ് സംബന്ധമായിട്ടൊരു യാത്ര ഉണ്ടായിരുന്നുണ്ട്, ഞാനങ്ങ് പോയി. എന്നാലും യാത്ര മൊത്തം ഇങ്ങനെ കുറിച്ച് ചിന്തയായിരുന്നത്, ആരാണ്, എന്തിനാ ഇങ്ങനെ ഇവിടെ വന്നത് എന്നുള്ളത്, ആവശ്യമില്ലാത്തൊരു മനസ്സിനിട്ട് അരട്ടുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പം ഞാൻ പോയ ഓഫീസ് കാര്യം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാലും എനിക്ക് അങ്ങനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു ആകാംക്ഷയാണ്. അപ്പം അവിടുത്തെ ആശ്രമത്തിലെ കാര്യദർശിയുണ്ട്, ഇത്തിരി പ്രായത്തെ മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിന് ഉച്ച കഴിയുമ്പോൾ ഒന്ന് അങ്ങയുടെ പിന്നെ സമയത്തേക്ക് ഞാൻ ചെല്ലുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക മനുഷ്യനാണ്, വളരെ നല്ല വായന ശീലമുള്ള ആളും. പിന്നെ ആരെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എന്താണ് അവർ
ഉദ്ദേശിച്ചു വന്നതെന്നോ അല്ലെങ്കിൽ അവരുടെ സമ്മിശ്രമായ ആ വികാരം എന്തൊക്കെയാണെന്നുള്ള ഒന്നും വായിച്ചറിയാനുള്ള ഒരു പ്രത്യേകത അങ്ങേർക്കുണ്ട്. അപ്പൊ എനിക്കുള്ള എന്തെങ്കിലും അസ്വസ്ഥ ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിലായാലും അല്ലെങ്കിൽ മാനസികമായാലും പിന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളായാലും അങ്ങനത്തെ തന്നെ ഒന്ന് കാണുന്നത് ആഴ്ചയിൽ ഒരു സംഗതി ഒന്ന് അരമണിക്കൂർ സംസാരിക്കുമ്പോൾ അതേതുള്ള സാമീപ്യം കൊണ്ട് തന്നെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാഞ്ഞു പോകും. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം ഒരു പത്രം വായിച്ചിട്ടിരിക്കുകയാണ്. അതിലൊന്ന് അദ്ദേഹം പറയായിരുന്നു, കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചോദിച്ചില്ല ധ്യാനത്തെ കുറിച്ചുള്ള ഒരു കുറെ ചോദ്യങ്ങൾ, അതിനെല്ലാം മറുപടിയായിട്ട് ഈ പത്രത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു ലേഖനം തന്നെയുണ്ട്, അത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി വ്യക്തത കിട്ടുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ വന്നത് ഇന്നലെ ആശ്രമത്തിൽ കഴിഞ്ഞ ദിവസം വന്ന ആളിനെ കുറിച്ച് അറിയാനല്ലേ വന്നത് എന്ന് ടെലിപ്പതി പോലെ എന്നോട് ഞാൻ തലയായിട്ട് അത് അതേ എന്നുള്ള ഞാനാണ് ആദ്യമായിട്ട് ആ പുഴക്കടയിൽ വെച്ച് അങ്ങനെ അദ്ദേഹം കാണുന്നത്, കണ്ടത് ഞാൻ തന്നെയാണ്. പക്ഷെ അതിനുശേഷം അദ്ദേഹം മുമ്പേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വർഷമായിട്ട് അദ്ദേഹം ഇങ്ങനെ തീർത്ഥയാത്രയിലാണെന്നും ഇങ്ങനെ ധ്യാനത്തിനെ കുറിച്ചുള്ള അങ്ങയുടെ ഒരു പര്യടനത്തിന്റെ അവസാന ഭാഗമായിട്ട് നമ്മുടെ ശങ്കരാചാര്യ ഈ ആശ്രമത്തിൽ വരുന്നതായും അന്നേരം ഇവിടെ അതിനുള്ള ഒരു ധ്യാനത്തിൽ ഇരിക്കാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വേണമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇതിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ധ്യാനത്തിലിരിക്കുന്ന പറഞ്ഞാൽ വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ട കൂടത്തലയും പഴങ്ങളും തീർത്ഥവും അങ്ങനെ ഇളനീരൊക്കെയാണ് അവിടെ വെച്ചിരുന്നത്. പക്ഷെ ആദ്യം 2 ദിവസം അയാൾ കഴിച്ചുണ്ട്, പിന്നെ എന്നിട്ട് മൊത്തം ധ്യാനത്തിലായിരുന്നു. ഇടയ്ക്ക് ആ തുളസി തീർത്ഥം മാത്രമേ കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ യാത്രയുടെ അവസാനമായിട്ട് അവിടെ വന്നു. അവരിങ്ങനെ പുഴക്കടയിലേക്ക് വന്ന് നമ്മുടെ ആശ്രമവും വായനശാലയൊക്കെ കണ്ടിട്ട് പുഴക്കടയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അവിടുത്തെ വഴികാട്ടി വന്നിട്ട് അല്ലെങ്കിൽ ആ ഗൈഡ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഇവിടെയാണ് പണ്ട് ശങ്കരാചാര്യ ബാലനായിരുന്നപ്പോൾ കുളിച്ചതും അന്നേരം മുതല വന്ന് കാലിൽ കടിക്കുന്നതും അവൻ നിലവിളിക്കുന്നതും അമ്മ വന്ന് വരുമ്പോൾ പറയുന്നത് എന്നെ സന്യാസത്തിലേക്ക് അയക്കണമെങ്കിൽ മാത്രമേ പിന്നെ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ആ ഇത് പറയുക, അമ്മ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ ആകം ശേഖരണം പിന്നെ ശങ്കരാചാര്യ കുളിച്ച അല്ലെങ്കിൽ സ്നാനം ചെയ്ത പുഴക്കടയിൽ ഒന്ന് ഇറങ്ങി കുളിക്കണമെന്ന് പിള്ളേരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. അതിൽ ഇരട്ടക്കുട്ടികൾ ഉണ്ടായിരുന്നു, പെൺകുട്ടികൾ രണ്ടുപേര്. അതിൽ ഒരാൾ ഇങ്ങനെ നല്ല തെളിനീര് നോക്കി പോയപ്പം കയ്യത്തിൽപ്പെട്ടു പോകുന്നു. അവരെ രക്ഷപ്പെടുത്താൻ രണ്ട് അടുത്ത ആള് കൈ നീട്ടി കൊടുക്കുമ്പോൾ രണ്ടുപേരും കയ്യത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ നിലവിളിക്കുകയും അന്നേരമാണ് ഈ ആശ്രമത്തകത്ത് ഉണ്ടായിരുന്ന ഈ പുരുഷൻ ഓടി വന്ന് അവരെ രണ്ടുപേരും വെള്ളത്തിൽ ചാടി രക്ഷപ്പെടുത്തി കരയിൽ അവരെ ഏൽപ്പിച്ചിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ പോകുന്നതായിട്ടുള്ളത് ഇതാണ് നടന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരേ നിദ്രയിലായിരുന്നു. ആ എന്തോന്ന് മനസ്സിന്റെ ഭാരം മുഴുവൻ ഇറക്കി വെച്ച ആ ഒരു ദുഃഖഭാരത്തൊക്കെ ഒഴിഞ്ഞു പോയുള്ള ഒരു നിദ്രയിലൊന്ന് ദീർഘ നിദ്രയിലായിരുന്നു. അടുത്ത ദിവസം രാവിലെയാണ് പിന്നെ നമ്മുടെ ഈ ആശ്രമത്തിലെ അദ്ദേഹം ഒന്ന് എൻ്റെ അടുത്തിരിക്കുകയാണ്, പുള്ളിയുടെ അടുത്ത് തന്നെ ഇരുന്നിട്ട് രാത്രി മുഴുവൻ അങ്ങനെ നിരീക്ഷിക്കുകയായിരുന്നു. നല്ല ധ്യാനമൊക്കെ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോഴാണ് അങ്ങേർക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അവർ തമ്മിലുള്ള സംഭാഷണത്തിന് ഇടയ്ക്ക് കാര്യം നടക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളിവിടെ നിദ്രയിലായിരുന്നു, പെട്ടെന്ന് എങ്ങനെയോ പിന്നെ പുഴക്കടയിലേക്ക് എത്തുന്നു, ആ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങേർക്ക് അതിന്റെ പൂർണ്ണ രൂപം കിട്ടി. അങ്ങനെ ഞാൻ മടങ്ങി എൻ്റെ ഇതിലേക്ക് വന്നിട്ട് സന്ധ്യയ്ക്ക് വീണ്ടും അമ്പലത്തിൽ ചെന്ന് പിന്നെ തൊഴാൻ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം അവിടെ കാണുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഇതുവരെ സംസാരിച്ചിട്ട് പോകില്ല അങ്ങേരുടെ അത് ഒന്ന് എങ്ങനെയല്ലേ കാണണം പറഞ്ഞ് ചോദിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം പുഴക്കടയിൽ നിൽപ്പുണ്ട്, അക്കരയ്ക്ക് പോകാനുള്ള തോണിയിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ തോണിക്കടവിൽ പുഴക്കടയിലേക്ക് വരുമ്പോൾ അക്കരയിൽ നിന്നൊരു തോണി വരുന്നുണ്ട്, അദ്ദേഹം അതിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലുണ്ട്. അപ്പൊ അന്നേരം ഞാൻ ഇങ്ങനെ കാണുന്നു, കാണുമ്പോൾ മോഹം കാണുമ്പോഴേ എനിക്ക് തിരിച്ചറിഞ്ഞു, കാരണം അദ്ദേഹം ആ പഴയ ഇതൊക്കെ മാറി നല്ല ഒരു പ്രസന്നവനായിട്ട് മുണ്ടും അഷ്ടൊക്കെ ധരിച്ച് മീൻ താടിയൊക്കെ വിടിഞ്ഞ് എണീക്കുന്നിട്ടുള്ള ആ മുഖം എനിക്ക് എവിടെയോ കണ്ടതുപോലെയുള്ള ഒരു എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഇത് ഈ കണ്ട മുഖം അവനാണോ ഇദ്ദേഹമാണോ അവനാണോ എന്നുള്ള മനസ്സിൽ ഒരു ഇതാണ്. ഇദ്ദേഹത്തിന് നമ്മളൊരു ബഹുമാനത്തോടെ ഞാൻ കണ്ടത്, പക്ഷെ ഈ മുഖം പണ്ടെവിടെ കണ്ടതുകൊണ്ട് അവൻ എന്നുള്ളതിലേക്ക് ആ പിന്നെ പെട്ടെന്ന് ഓർച്ചെടുക്കുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭ ക്ഷേത്രത്തെ കുളത്തില് ഇങ്ങനെ ഒരു അവിടുത്തെ കാവലാളിയെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്ന ഒരു ആ രംഗം TVയിലും പത്രങ്ങളിലും കണ്ടപ്പോൾ മനസ്സിൽ പതിഞ്ഞ ആ ഒരു മുഖം, ആ ക്രൂരത നിറഞ്ഞ ആ മനുഷ്യനാണോ ഇവൻ അല്ല ഇദ്ദേഹം എന്നുള്ള ഒരു ഇതുണ്ടായ. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം പറയുന്നത് ആ നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ എനിക്കൊരു നിമിത്തം വരുന്നേ ഉള്ളൂ, എത്രയോ നിമിത്തങ്ങൾ അതിൽ ഇതും ഒരു നിമിത്തം, ഞാനിതാ വരുന്നു പറഞ്ഞിട്ട് ഞാൻ പോയി വരാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം
പോണിയിലേക്ക് കയറി മുന്നോട്ട് പോകും. Yes, very good, very good. സുന്ദരമായിരിക്കുന്നു കേട്ടോ. ഒരു ഒരു സന്ദർഭത്തെ എടുത്തു വെച്ചുകൊണ്ട് വളരെ കാവ്യാത്മകമായിട്ട് അതിൻ്റെ അകത്തേക്ക് വിശ്വാസത്തെയും കുറച്ച് മനഃശാസ്ത്രത്തെയും ഒക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു നല്ല അവതരണമായിട്ടാണ് എനിക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് തോന്നുന്നത്. നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ചില അപരിചിതരെ കാണുമ്പോൾ ചില ഇടങ്ങൾ നമ്മുടെ മനസ്സിലും ചിലതെല്ലാം മുളപൊട്ടും. അതാണ് ചോദ്യങ്ങളായിട്ട് വരുന്നത്, അന്വേഷണങ്ങളായിട്ട് വരുന്നത്. ഈ അന്വേഷണങ്ങളിലാണ് നമുക്ക് അറിവുണ്ടാകുന്നത്, ബോധമുണ്ടാകുന്നത്. ഇപ്പൊ ധ്യാനത്തെക്കുറിച്ച് ചോദിക്കാനല്ല ചെന്നെങ്കിലും ധ്യാനത്തെക്കുറിച്ചുള്ള ഒരു വലിയ അറിവ് കൂടി അവിടെ ലഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ചില സംഗതികൾ ചില ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അന്ന് ചെയ്തത് അവരെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ പല കാലങ്ങളായിട്ട് കടന്നു വന്ന ചില ചിന്തകൾക്ക് ചിറകു മുളയ്ക്കുന്നതാണ് ഇത്തരത്തിലുള്ള കഥകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ഒരിക്കൽ കൂടി നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ ഒരിക്കൽ ക്രൂരത കാട്ടി അവന്റെ മനസ്സ് വേവലാതിപ്പെട്ട് വിറങ്ങലിച്ച് വ്യസനിച്ച് ജീവിക്കുന്നു. മറ്റൊരിക്കൽ അവൻ ചിലരെ രക്ഷപ്പെടുത്തുമ്പോൾ അവൻ മുക്തി പ്രാപിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ അറിയാതെ കിടക്കുന്ന നമ്മളൊക്കെ സ്വരൂപിച്ചു വച്ചിരിക്കുന്ന ചില വിശ്വാസങ്ങളുടെ അതിൻ്റെ ഒരു പ്രകാശനം കൂടിയാണ് ഈ കഥയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ വിശ്വാസത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ചിന്തകളുടെയും ഒക്കെ തലത്തിൽ കൊരുത്തെടുത്തിട്ടുള്ള ഈ കഥയ്ക്ക് സന്മാർഗ ബോധനമുണ്ട് തീർച്ചയായിട്ടും. അതായത് തിന്മ ചെയ്താൽ തെറ്റ് ചെയ്താൽ ദുഃഖ പരവശനായി ഇങ്ങനെ കിടക്കും, എന്നെങ്കിലും നന്മ ചെയ്ത് നമുക്കതിനൊരു പരിഹാരം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തിന്മ ചെയ്യാതിരിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും കരണീയമായിട്ടുള്ളത്. ഈ കഥയിൽ ഒരുപാട് നല്ല ഇത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ കൊണ്ടുവരികയും സ്കൂൾ കുട്ടികളെയും അവരുടെ വിനോദയാത്രയെയും കാലടി ശ്രീ ശങ്കരാചാര്യരെയും ഈ പെരിയാറിനെയും ഒപ്പം തന്നെ പെരിയാറും പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്താണ് ആ ക്ഷേത്രത്തെയും ക്ഷേത്രകുളത്തെയും ഇങ്ങനെയൊക്കെയുള്ള ധ്യാനത്തെയും ഒക്കെ ആളുകളെ പഠിപ്പിക്കാൻ മനസ്സിലാക്കിക്കാൻ ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അതിലേക്കൊക്കെ കുറെ കൂടി അറിവും വെളിച്ചവും പകരാൻ ഒക്കെ ഒക്കെ ഉപകാരപ്പെടുത്തുന്ന ഒരു നല്ല കഥയാണ്. ഒരു സാഹിത്യകാരൻ്റെ തികഞ്ഞ ചാരുതയോടുകൂടി തന്നെയാണത് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ടത് പറയുകയും കൂടി ചെയ്യുമ്പോൾ അതിന് കൂടുതൽ മികവുണ്ട്. ഞങ്ങൾക്ക് ആദ്യം തൊട്ട് നന്നായിട്ട് കേട്ട് ഞങ്ങൾക്ക് തന്നെ ഒന്ന് വിലയിരുത്തി പറയാൻ പറ്റിയില്ല എന്നുള്ള ഒരു പോരായ്മ വേദനയായിട്ട് ഖേദമായിട്ട് സാറിനോട് ക്ഷമയോടെ അത് മാപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നല്ല കഥ കേൾക്കാനും പറയാനും സാറ് കാട്ടിയ സാറിന് പറയാനും അത് കേൾക്കാൻ ഞങ്ങൾക്കുണ്ടാക്കിയ അവസരത്തിനും പ്രത്യേകം നന്ദി പറയട്ടെ. വളരെ സന്തോഷം. തുടർന്നും നല്ല കഥകൾ പറയണം, ഇതുപോലെ തന്നെ എഴുതണം. വലിയ വലിയ ഉയരങ്ങൾ ഇനിയും താണ്ടാൻ ഇടവരട്ടെ. താങ്ക് യു. പല കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാകാൻ സാധിച്ചു. പല കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാകാൻ ഈ കഥ കൊണ്ട് സാധിച്ചു. സാർ പോയോ? പുറത്തു പോയോ? സാറിനോട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്നോ?
ആ ഉണ്ട് ചെറിയ പക്ഷേ കറക്റ്റ്, അതൊരു ഒരു സമന്വയമാണ് കറക്റ്റ് ആയിട്ട്. കാരണം ഞാൻ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, സാർ എങ്ങനെ ഇത് സമന്വയിപ്പിച്ചു, ഈ ഇത് ഈ ഇതിന് തമ്മിൽ എങ്ങനെ ഒരു കണക്ഷൻ സാർ ലിങ്ക് ചെയ്തുണ്ടാക്കി, അല്ലെങ്കിൽ എന്താണ് അതിനെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, അതിന് ശേഷം നമുക്ക് മോഹൻദ സാറിന് തന്നെ കേൾക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ കുറിച്ച് ഷെയർ ചെയ്യാനുണ്ടോ? അതിന്റെ കൂടെ തിരുവനന്തപുരം കവിയുടെ കണക്ട് ചെയ്യുന്ന രത്ന ചുരുക്കം ഒരിക്കൽ കൂടി മോഹൻദ സാർ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് നമുക്ക് സാറേ മനസ്സിലായി. പറയൂ. സാറി, ശരിക്കും പറഞ്ഞാല് രണ്ടാ അത് സാറ് പറയേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു എന്താ പറയണ്ടേ വിഷമമുണ്ട്. നേരത്തെ ജോഷ് സാർ പറഞ്ഞ പോലെ, കാരണം ആ കഥ വളരെ മനോഹരമായിട്ടാണ് തൂലിക ജനിപ്പിച്ചിട്ടുള്ളത്. കാരണം നമ്മളിപ്പം കൊന്നാൽ പാപം തിന്നാൽ തീരുന്ന പറയുന്നത്, പാപം തിന്നാൽ തീരുന്നു അത് മറച്ചായിട്ടും എടുക്കാറുണ്ട്. കൊന്നാൽ കൊന്നതിനെ തിന്നാൽ പാപം തീരുന്നുള്ള രീതിയിൽ. പക്ഷെ ആദ്യം തന്നെ ആ കഥ തുടങ്ങുമ്പോ തന്നെ ഒരാളെ കണ്ടിട്ടാകുമ്പോ വീണ്ടും നമ്മളെ മനസ്സിലേക്ക് ആ രൂപം ഇങ്ങനെ കയറി വരികയാണ്. എവിടെയോ കണ്ടിട്ടുണ്ട് നമ്മളങ്ങനെ ചില ആൾക്കാരെ കാണുമ്പോ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, ഇയാൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലേ, എവിടെയോ കണ്ടിട്ടില്ല. അത് ഇങ്ങനെ നമ്മൾ ചകഞ്ഞെടുക്കലാണ് അവസാനം, എവിടെയാണ് ഇയാളെ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അത് തിരിച്ചു പോയി പിന്നെ ബാക്കിയെല്ലാം യോഗ കാര്യങ്ങളെല്ലാം പറഞ്ഞ അറിവുള്ള ഒരു ആളുണ്ട് അവിടെ അമ്പലത്തില്. എന്നിരുന്നാലും ഈ മനുഷ്യൻ അധികം ടോക്കറ്റീവ് ഒന്നും അല്ല. അപ്പൊ അയാൾക്ക് എന്തെല്ലോ നല്ല ഉദ്ദേശങ്ങളാണ് അയാളെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് അയാള് മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതും. പിന്നെ അധികം സംസാരമൊന്നും ഇല്ലല്ലോ അവിടെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അയാളുടെ ഒരു ലക്ഷ്യമുണ്ട് ലൈഫിൽ, എന്തോ ഞാൻ ചെയ്ത ഒരു ഇതിന്റെ എന്റെ ലൈഫ് വീണ്ടും അതിന് മാപ്പ്, എല്ലാവരോടും മാപ്പ് പറഞ്ഞും കൊണ്ട് മാപ്പ് ഞാൻ അറിയിക്കുന്നുള്ള രീതിയിലാണ് അയാളുടെ മുന്നോട്ട് പോക്ക്. അതുകൊണ്ട് തന്നെ അവസാനം പിന്നെ ആ കുട്ടികൾ വന്നിട്ടാകുമ്പം, കുട്ടികൾക്കാണെങ്കിൽ ശങ്കരാചാര്യയുടെ, അപ്പൊ അവിടെയുണ്ട് ഒരു ട്വിസ്റ്റ്. കാരണം എന്റെ മുതല എന്റെ കാല് വിടണമെങ്കിൽ അമ്മ പറയണം ശങ്കര അങ്ങനെ അവിടത്തിലേക്ക് പോകണം എന്ന്. അപ്പം സ്വന്തം മോന് മരിക്കുന്നതിലും ഭേദം എനിക്ക് എനിക്ക് എന്റെ അടുത്ത് വേണ്ട, പക്ഷെ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള ഒരു സംഭവം അവിടെ വന്നു. എന്നിട്ട് ഈ ഇരട്ടക്കുട്ടികൾ, ആദ്യത്തെ കുട്ടി അങ്ങനെ ഇതായിട്ട്, രണ്ടാമത്തെ കുട്ടി മുമ്പ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കാണിച്ച ഒരു സംഭവം ഉണ്ടല്ലോ, അതില് ഒരാളെ കൊന്നാല് കൊന്നിട്ട് ഒരു ജീവനെ കൊന്നിട്ട് രണ്ട് ജീവനെ രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ്. അയാൾക്ക് ഒരു ആത്മസംതൃപ്തിയാണ് അവിടെ ഇരുന്നത്. നല്ല കഥയാണ് സാറേ, എല്ലാം കൊണ്ടും നല്ല കഥയാണ്, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ മുഴുവനായിട്ട് ഇപ്പൊ കേട്ടു. താങ്ക് യു സാർ. അത് ദൈവത്തിന്റെ കയ്യിലെ ഒരു ഉപകരണമായി മാറുക എന്നുള്ള രീതിയിൽ ഇത്ര അതിനെ അങ്ങനെ ആ രീതിയിൽ അതിനെ മനോഹരമാക്കി. നമ്മുടെയൊക്കെ പർപ്പസ് എന്താണെന്ന് നമുക്ക് പോലും അറിയത്തില്ല അല്ലേ. അപ്പൊ ഓരോ പർപ്പസിലേക്കും ആളുകൾ എത്തുമ്പോൾ നമ്മള് നമ്മളുടേതായിട്ടുള്ള ഒരു ഒരു ഫ്രെയിമിലാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ കാഴ്ചയ്ക്കപ്പുറം ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പ്രത്യേകമായ ദൗത്യമുണ്ടെന്ന് മനസ്സിലാക്കി തരുന്ന വളരെ മനോഹരമായ ഒരു കഥ. സാറിപ്പോൾ കട്ടായി പോയോ? ആ സാർ പറഞ്ഞു. മോഹൻദാസ് സാർ, സാറിന്റെ നമ്മളിങ്ങനെ പറയുകയായിരുന്നു ഇടയ്ക്ക്, ആദ്യം ഇടയ്ക്കിടയ്ക്ക് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം വരുന്നതുകൊണ്ട്. അപ്പൊ സാറിന്റെ ഈ ഇതിലേക്ക് വരാനുള്ള സാറിന് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഒന്ന് പറയാമോ? അതെ സാറേ, എങ്ങനെ? അല്ല, ഈ കഥയിലേക്ക്, കഥ ഒരു വലിയ സമന്വയമാണ്, കാരണം പല രണ്ട് ഏടുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് അതിനെ അതിന്റെ ഇടയ്ക്കുള്ള കഥാപാത്രങ്ങളെല്ലാം കൃത്യമായിട്ട് സാർ അത് ജോയിൻ ചെയ്ത് ഒരു കഥയായിട്ട് രൂപപ്പെടുത്തുമ്പോൾ സാറിന്റെ ഉള്ളിൽ
എങ്ങനെയാണ് അത് രൂപം കൊണ്ടതെന്നാണ്. ശരി, കേൾക്കാവോ സാർ? ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം കേൾക്കാം, നെറ്റ്വർക്ക്. കേൾക്കാം കേൾക്കാം കേൾക്കാം, പറഞ്ഞു. സാറിന്റെ അവിടെ പ്രശ്നമുണ്ട്, ബ്രേക്ക് ഉണ്ടല്ലേ സാറിന്റെ വീഡിയോ. സാറിന്റെ വീഡിയോ ആ പറയൂ, കേൾക്കാം. ആ അതായത് 2000-ലെ ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ബാങ്കിൻ്റെ നിന്നുള്ള ഇത് ഉണ്ട്, LFC ഉണ്ട്, ലീഫർ കൺസഷൻ. ഇപ്പൊ ഡൽഹിയിലേക്കും ബദ്രിനാഥ് ശൃംഗേരി ഇതിനൊക്കെ പോകാനായിട്ട് 3 കുടുംബങ്ങള് ഞങ്ങള്, ഞാൻ എൻ്റെ കുടുംബം അച്ഛനും ആയിട്ടുള്ളതുണ്ട്, പിന്നെ വൈഫിൻ്റെ ചേച്ചിയും അവരുടെ കുടുംബവും ചേട്ടനും കുടുംബം, അങ്ങനെ 3 കുടുംബമായിട്ട് എറണാകുളത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആകേണ്ടത്. പക്ഷെ ഞങ്ങള് തിരുവോണത്തിന്റെ അന്നായിരുന്നു ഞങ്ങളുടെ തലേദിവസമായിരുന്നു ഉത്രാടത്തിനൊന്ന് യാത്ര. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പം കൺഫേംഡ് ടിക്കറ്റ് നിന്ന് ഞങ്ങൾക്ക് എയർപോർട്ടിൽ വന്നപ്പം വേറെ ആൾക്കാർ കൊടുത്തുപോയി, ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അടുത്ത ദിവസം പോയാൽ ഞങ്ങൾക്ക് തരപ്പെടുത്തി തരാം, ട്രാവൽ ഏജന്റ് ചെയ്ത എന്തോ ഒരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് അങ്കമാലിയിൽ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. അവരെന്നാണ് താമസം അറേഞ്ച് ചെയ്യുന്നത്. അന്ന് വൈകിട്ട് പോലെ ഒന്ന് ഉച്ചയ്ക്ക് ഒരു ഊണും കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞിട്ടാണ് ഈ ആശ്രമത്തിലേക്ക് പോകുന്നത്, ആദ്യമായിട്ട് സന്ദർശിക്കുന്നത്. അന്ന് ഈ സന്ധ്യ നേരത്താണ് ഇതുപോലെ ഒരു ആ പുഴയുടെ തീരത്ത് പോകുന്നതും അത് കണ്ടിട്ട് അമ്പലത്തിൽ ദീപാരണ കഴിഞ്ഞും ഇതൊക്കെ ആയിട്ട് പോയത്. അപ്പം നമ്മള് ബദ്രിനാഥും ശൃംഗേരി കാണാൻ പോകുന്നതിനു മുമ്പായിട്ട് ആദിശങ്കരന്റെ ഒരു അല്ലെങ്കിൽ ആ ശിവന്റെ ആയിട്ടുള്ള ഒരു ഇത് അവിടെ ഉണ്ട്, അത് കാണാതെയാണോ പോകേണ്ടി വന്നു എന്നുള്ളതായിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്. പിറ്റേ ദിവസം ഒരു തിരുവോണത്തിന്റെ അന്ന് തന്നെ യാത്ര ഞങ്ങൾക്ക് പിന്നെ ഡൽഹിയിലേക്ക് പോകാൻ പറ്റി, ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരിക്കൽ ഞാൻ ഗുരുവായൂർ പോയിട്ട് വന്നു കഴിച്ചപ്പോൾ ആലോപ്പുഴയിൽ ഞാനും കുട്ടികളായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി, മോനും മോളൊക്കെ ഇറങ്ങി ആ പുഴയിലൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തു, എന്നിട്ട് ഈ ആശ്രമത്തിൽ വരികയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞാലേ ഈ കഥയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് 2022-ല് ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് വന്ന് താമസം വന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ ആ പഴയ ഈ പുസ്തക പ്രകാശനം കഴിഞ്ഞിട്ട് ഒന്ന് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും മോനും എല്ലാം കൂടി കാറിലോട്ട് പോയി. അവിടെ പോലെ ആശ്രമത്തിൽ കയറി പുസ്തകം അവിടെ നിന്ന് അവർക്ക് ഏൽപ്പിച്ചിട്ട് ഒന്ന് ഇറങ്ങി വരാൻ നേരത്ത് എൻ്റെ ഇതില് ആ കണ്ട അദ്ദേഹം ആ ഒരു പ്രതിപുരുഷനെ അതേപോലെ സാമ്യമുള്ള ഒരാളിനെ ഞാൻ അവിടെ വെച്ച് ജസ്റ്റ് എന്നെ ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നൊരു ഒന്ന് പരിചയപ്പെട്ടു. അദ്ദേഹം ആദ്യമായിട്ടാണ് വരുന്നത്, ആന്ധ്രയിൽ നിന്നാണ്, എന്തോ ഒരു പൂജയ്ക്കും മറ്റു ഇതായിട്ടാണ് അയാൾ അവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ താടിയും അതേ മേരിഞ്ഞതും കണ്ടല്ലോ, അതേപോലെ ആന്ധ്രക്കാരനാണ്, എന്താ റാവു എന്നൊക്കെയാണ് പേര് പറഞ്ഞത്, രാഘവേന്ദ്ര റാവു എന്നൊക്കെയാണ് പേര് പറഞ്ഞത്. യാദൃച്ഛയായിട്ടാണ് ആ ഒരു കഥാപാത്രത്തിന്റെ ആ രൂപം അവിടെ ഞാൻ കാണുന്നത്. വളരെ സന്തോഷം. അത് കഴിഞ്ഞിട്ടാണ് ഇരിങ്ങോൽ മറ്റേ അമ്പലത്തിൽ പോയി അവിടെയും വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ആ എന്താ പറഞ്ഞാൽ ആ ഒരു കഥാപാത്രത്തെ അവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ സങ്കല്പത്തിലെ, അല്ലെ ഞാൻ വിവരിച്ച അതേ കഥാപാത്രം. എത്രയോ വർഷങ്ങൾ ഇത് 2023-ല് എഴുതിയ കഥയാണ്. പിന്നെ അവിടെ ഒരു സാഹിത്യമുണ്ട്, പിന്നെ സാഹിത്യ മത്സരത്തിൽ ഇതിന് അവാർഡ് കിട്ടിയതുമാണ്. എല്ലാം കൂടി ഒരു സന്ദർഭത്തിൽ ഇതുകൊണ്ട് ചേർത്തു, ഇത്രയേ ഉള്ളൂ. ഞാൻ കോട്ടയത്ത് ഇരിക്കുമ്പോഴാണ്. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ജോഷ് സാർ, പെൺകുടിയും മോഹൻ സാറേ, ഞാൻ മുമ്പേ പറഞ്ഞപ്പോ മുഴുവൻ കേൾക്കാൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു കേട്ടു. അതിൽ സാർ റെക്കോർഡ് ചെയ്യല്ലേ, നമ്മുടെ സബ് സാർ റെക്കോർഡ് ചെയ്യല്ലേ, അത് റെക്കോർഡ് ചെയ്ത് വരുമല്ലോ യൂട്യൂബിൽ, കേൾക്കാണോ? ഓക്കെ സാറേ, തീർച്ചയായിട്ടും ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട്. സാറ് ഒരു അനുഗ്രഹീത കലാകാരൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. സാഹിത്യകാരനാണ്. നമ്മുടെ ഈ ഗ്രൂപ്പില് സാർ എത്തിപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇനിയും നമുക്ക് വീണ്ടും കാണാം ഇതുപോലെയുള്ള കഥകൾ. ഇനി കഥ ആളുകൾക്ക് എഴുതുന്നതിനുള്ള പ്രചോദനം നൽകത്തക്ക രീതിയിൽ ചില ടിപ്സുകളൊക്കെ സാറിന് വേണമെങ്കിൽ സാറിന്റെ കഥ അവതരിപ്പിക്കുന്നതോടൊപ്പം ഇതുപോലെയൊക്കെ പറഞ്ഞു നൽകാനും സാധിക്കും. ആളുകളെ കൊണ്ടുകൂടി ഇവിടെയുള്ള ഈ വന്നിരിക്കുന്നവരെ എഴുതാനായിട്ട്
ചെറിയ വാസനയൊക്കെ എല്ലാവർക്കും തന്നെ കാണും. കുഞ്ഞു കഥകൾ, ഉണ്ണിക്കഥകൾ എഴുതാനായിട്ടുള്ള ഒരു പ്രചോദനവും നൽകി സാറ് മറ്റുള്ളവരെ കൊണ്ട് കഥ എഴുതിപ്പിക്കാനായിട്ട് അങ്ങനെ ഇവിടെ ഒരു സെഷൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം. അതുകൂടി സാധിക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നന്ദി. ഓക്കെ, അപ്പോൾ താങ്ക് യു സാർ. മനന്ത സാറിന്റെ കളറ കഥ വളരെ മനോഹരമായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ മനുഷ്യനെ ദൈവം ഓരോ നിയോഗം കൊടുത്ത് ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ സാറിന് ആ ഒരു പാർട്ട് ഒരു അത്ഭുതമായിട്ട് സാർ അതിനെ കൃത്യമായിട്ട് അത് ചേർത്തെടുത്തു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് അതിന് കുറ്റക്കാരനല്ല അദ്ദേഹം, കാരണം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായ ഒരു ഇതാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തെ സൈഡില് ഒരു ഒരു ബിഗ് സേവർ ആയിട്ട് മാറുകയാണ്, അതും ഒരു റിലേഷൻഷിപ്പിലൂടെ. അതിനെ കുറിച്ച് സാർ എന്തെങ്കിലും പറയാനുണ്ടോ? കേൾക്കുന്നില്ല അല്ലേ? മൊത്തത്തിൽ നെറ്റ്വർക്ക് പ്രശ്നമുണ്ടോ? നമ്മുടെ ഒരു എന്താ പറയണ്ടേ, ഈ ജന്മത്തിലെ അത് കണ്ടെത്തുക എന്നത് മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും എവിടെയെങ്കിലൊക്കെ വന്നത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നല്ലേ. പിന്നെ വരാൻ സാധിക്കും ഇതിനൊക്കെ, ഈ ഗ്രൂപ്പ് വരാൻ തന്നെ കാരണം എന്നല്ലേ, ഞാൻ എന്നിട്ട് നമ്മൾ പുനർനവരെ വന്ന് ജോസി സാറാണ് ഇതിലേക്ക് ഈ ലിങ്ക് ഇട്ടുന്നതും ഇതിലേക്ക് കൊണ്ടുവന്നത്. ഒട്ടും പരിചയമില്ലാത്തതാണ്, കാരണം എന്നെ കൊണ്ടത് പ്രദീപാണ് നമ്മുടെ പുനർനവയിലേക്ക് കൊണ്ടുവന്നത്. പുനർനവയിലേക്ക് കൊണ്ടുവരാൻ പ്രദീപിനെ ഞാൻ പരിചയപ്പെടുന്നത് കുഴിത്തുറയിൽ വരെ സാഹിത്യ സൗഹൃദ വേദിയുണ്ട്, അതിൽ കൂടിയാണ് പുള്ളിയുടെ ആ പിന്നെ കോട്ടബിൾ കോട്ട്സ് രാവിലെ ഇടുന്ന ഗുഡ് മോർണിംഗ് ചാറ്റ്സ് ഉണ്ട്, അതിൽ കൂടിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഒട്ടും പരിചയമില്ലാത്തവരാണ്, കണ്ടിട്ട് പോലില്ല. സോ പുള്ളി ഞാൻ അങ്ങോട്ട് നിന്ന് പരിചയപ്പെടുകയായിരുന്നു പ്രദീപിനെ. പ്രദീപ് അതുപോലെ ഇങ്ങോട്ട് പ്രതികരിച്ചു. പിന്നെ ജോസി സാറിൻ്റെ ഇതിൽ വന്നു, ആ യോഗയുടെ ഇത് വന്നു, ഇതെല്ലാം ഇങ്ങനെ കണക്ട് കണക്ട് വന്നപ്പോൾ വേറൊരു പുതിയ തലത്തിലേക്ക് എന്നു തന്നെയാണ്. അതെ, ജോസി സാറെ മറ്റന്നാൾ കഴിഞ്ഞു, വ്യാഴാഴ്ച തന്നെ ഞാൻ ആ തിരുക്കുറളിന്റെ ഒരു പിന്നെ എന്താ പറഞ്ഞാല് ഒരു അവതരണം തരാം. എങ്ങനെ ശരിക്കും അതാണ് സാറിന്റെ നിയോഗം, കറക്റ്റ് നിയോഗം വരുന്നത് അങ്ങനെയാണ്. ഈ തിരുക്കുറൾ എന്ന് പറയുന്നത് അത്ര എന്താ പറയുന്നത്, അത്രമാത്രം അതിന് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മള് അധികം അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ അതിനെ കാണുന്നത്, അതാ ഞാനൊരു നിയോഗം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചതിന്റെ കാരണം. അപ്പൊ തിരുക്കുറൾ ക്ലാസ് എടുക്കണം, ഞാൻ ഈ പറയാനുള്ള മലയാളം അത്ര ഇതുള്ളതല്ല, പ്രൊനൗൺസിയേഷനും പിന്നെ എക്സ്പ്രസ്പ്പെടുന്നതെന്നും അത്ര ഇതായിട്ടുള്ളത് ഒന്ന് വായിച്ചു വന്നല്ലേ എടുത്തു. ആ തമിഴും വേണം, കാരണം ഞങ്ങൾക്ക് അതും അറിയണം. അതിന്റെ ഈ തമിഴ് ലാംഗ്വേജിൽ അത് എഴുതിയിരിക്കുന്ന രീതി, അതിന്റെ മലയാളം അർത്ഥമാണ് നമുക്ക്, മലയാളത്തിലുള്ള അർത്ഥം നമുക്ക് മതി. സാർ തമിഴ് തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അപ്പൊ അത് രണ്ട് എന്താ പറയുക, സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ രണ്ട് ലാംഗ്വേജുകളിൽ അതിന്റെ പ്രാധാന്യം വരും. സാർ തമിഴ് തന്നെ പറയും, എന്നിട്ട് അതിന്റെ മലയാളീകരിച്ച് മനസ്സിലാക്കി തന്നാ. സാബു സാർ കൊഞ്ചം കൊഞ്ചം തമിഴ് തരിയത്, അവസരങ്ങൾ കിട്ടുന്നത്, ഈ അവസരം കിട്ടിയാലല്ലേ നമുക്കത് കേൾക്കാനുള്ള അവസരം. എപ്പോഴും മലയാളം തന്നെ പറഞ്ഞ എങ്ങനെയാ പിന്നെ അത് കിട്ടുന്നേ? അതെ അതെ, തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, പ്രചോദനം തരുന്നത് മാഡം ഒക്കെയാണ് അല്ലാത് സസൂക്ഷ്മ കേൾക്കുകയും അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ പോയിന്റ് പിടിച്ചെടുത്ത് പറയുകയും. എനിക്ക് കേട്ടാൽ മനസ്സിലാവും, പറയാൻ അറിഞ്ഞൂടാനേ ഉള്ളൂ. തിരുവനന്തപുരം ആയതുകൊണ്ട് ആ കഥ ആദ്യം കേൾക്കാൻ പറ്റാത്തോണ്ട് ഈ ഫോണ് പെട്ടെന്ന് വെക്കാനും പറ്റുന്നില്ല. എനിക്കത് സങ്കടം വരുന്നു. ഒന്നാമത് ഇങ്ങനെയുള്ള ക്ലാസ്സിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു മോശം ചെയ്യുന്ന എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് കുറ്റബോധം ഉണ്ടായി. രണ്ടാമത് കേട്ടിട്ടാകുമ്പോ ഞാൻ വിചാരിച്ചു ചെറിയ കഥകളെല്ലാം നമുക്ക് എഴുതാനും ശ്രമിക്കണം എന്ന് വിചാരിച്ചു. സാറിനെ പോലത്തെ നല്ല മനസ്സുള്ളവരുണ്ടെങ്കിൽ ആവും അത്. കഥ എഴുത്തെല്ലാവർക്കും പറ്റത്തില്ല, എഴുത്തെല്ലാവർക്കും പറ്റിയല്ല. എഴുത്തിന് ഒരു വൈഡ് ലെൻസ് ഉണ്ട് അല്ലെ, എഴുത്തിന് ഒരു വൈഡ് ലെൻസ് ഉണ്ട്. സാറ് ചെറുപ്പത്തില്
ചെറിയ ചെറിയ ക്ലാസ്സിലുണ്ടാകുമ്പോ ഹൈസ്കൂളിലുണ്ടാവും, ഞാൻ എഴുതാറുണ്ട് ചെറിയ കഥകളെ, പക്ഷെ ആരും കാണിക്കില്ല, കേറി കളയും. അങ്ങനെ കാണിക്കാം, എഴുതുകയും കാണിക്കുകയും ചെയ്യാം. അതെ 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 അത് പിന്നെ ഒരു ഒരാൾ നോട്ട് ചെയ്യണം പോയിന്റ് എല്ലാം, ഇങ്ങനെ നമ്മളെ മനസ്സിൽ വരുന്നത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് നോട്ട് ചെയ്യണം. ചെറുതായിട്ട് ഏകാപനിയൊക്കെ ചെയ്യാറുണ്ട്, സ്വന്തം എഴുതിയിട്ട് ഏകാപനിയൊക്കെ ചെയ്യും, പക്ഷെ കഥയിലേക്ക് ചെറുങ്ങനെ വരണം ഇഷ്ടാ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അല്ല രമാമ രമാവതിയൊക്കെ ഒന്നുകൂടി ഒന്ന് ചെറിയ മിരിക്കി എടുത്താ മതി, കേളൊക്കെ വരും. പാട്ട് പാടും, സിനിമ അഭിനയമുണ്ട്, എല്ലാം ഉണ്ട്, തിരക്കഥയെ കൊണ്ടെന്ന് എനിക്ക് തോന്നും അല്ലേ? തിരക്കഥ ഉണ്ടോ? ഇല്ല, നമുക്ക് നമ്മളുടെ ഉള്ളതൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള വേദിയായിട്ട് ഇതിനെ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഓക്കെ സാർ, അപ്പൊ താങ്ക് യു, നമുക്ക് നാളെ വീണ്ടും കാണാം. സീ യു ആൻഡ് ഗുഡ് നൈറ്റ്, ബൈ.